പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് കായംകുളത്ത് തന്നെയാണ്. വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥയിൽ ആണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ പലതരത്തിലുള്ള കൊള്ളകൾ കണ്ടിട്ടുണ്ട്. മുക്കുപണ്ടം പണയം വെച്ചിട്ട് സ്വർണം പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ബാങ്ക് കൊള്ളകളടക്കം നമ്മൾ നിരവധിയായി കണ്ടിട്ടുണ്ടെങ്കിലും തന്റെ ജീവിത മാർഗത്തിന് വേണ്ടി ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയെ പറ്റിച്ചുകൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞ് രണ്ട് ലോട്ടറി ടിക്കറ്റ്, 5000 രൂപ വീതം വിലയുള്ള രണ്ട് ലോട്ടറി ടിക്കറ്റ് ഒരു ലോട്ടറിക്കാരി ചേച്ചിയുടെ കയ്യിൽ, അവര് എല്ലാ ദിവസവും ഞാൻ കാണുന്നതാണ് നമ്മുടെ സ്ഥാപനത്തിന് തൊട്ടടുത്ത്, എല്ലാ ദിവസവും രാവിലെ തൊട്ട് ഇങ്ങനെ വന്നിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്താണ് അവരവരുടെ കുടുംബജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രണ്ട് ലോട്ടറി ടിക്കറ്റ് ഇത് കാണുമ്പോൾ നമുക്ക് ആർക്കും ഒരു സംശയവും തോന്നില്ല. രണ്ട് ലോട്ടറി ടിക്കറ്റ് 6/6/2024 എന്ന ഡേറ്റിലെ രണ്ട് ലോട്ടറി ടിക്കറ്റായിട്ട് മാത്രം അവശം കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരിക്കലും ലോട്ടറി ടിക്കറ്റിനകത്ത് ഒരു എഡിറ്റ് ചെയ്തൊരു പേപ്പർ ഒട്ടിക്കുന്ന ഒരു ചരിത്രം നമ്മളാരും ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആ ചേച്ചി തട്ടിപ്പിനിരയായതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നത്. ഈ ലോട്ടറി ടിക്കറ്റിന്റെ മറുവശത്തുകൂടി നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 6/6/2024 ആണ് എങ്കിൽ അത് ഇവിടെ വരുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ അത് 5/5/2024 ആ ചേച്ചിയുടെ കയ്യിൽ ഈ രണ്ട് ലോട്ടറിയും 5000 രൂപ വീതം അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പാവം പിടിച്ച ചേച്ചി അത് പരിശോധിച്ചതിന് ശേഷം ചേച്ചിയുടെ കയ്യിലില്ലാതിരുന്നിട്ട് കൂടിയും ആകെ 6000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. 6000 രൂപ എടുത്ത് ക്യാഷായും 2000 രൂപയുടെ ടിക്കറ്റും ബാക്കി 2000 നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാനിത് ഏജൻസിയിൽ കൊണ്ടുപോയി മാറിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ചെന്നു. അങ്ങനെ ഏജൻസിയിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ടിക്കറ്റ് അവർ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ നമ്പറോ ഡേറ്റോ ഒന്നും തന്നെ, ഡേറ്റിൻ്റെ കാര്യം നമ്മളിപ്പോഴാണ് അതെ, പക്ഷെ നമ്പർ കൊണ്ട് പോലും അത് അടിച്ചിട്ടില്ല എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു ചതി തന്നെയാണ് ആ ചേച്ചിയോട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു ലക്ഷ്യമുള്ളൂ, ചേച്ചി ഇന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും, ഇല്ലാത്ത പൈസ കൊണ്ടുപോയായിരിക്കും, അല്ലെങ്കിൽ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഈ ചേച്ചി ഇങ്ങനെ ഇവിടെ ഇരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ ചേച്ചി ഇത്രയും സമയം മെനക്കെട്ടിരിക്കുമ്പോൾ എത്ര ലോട്ടറിയാകും വിറ്റുപോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷെ ഇന്ന് ചേച്ചിക്കുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് 8000 രൂപയാണ്. ആ 8000 രൂപ കായംകുളത്തിൻ്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ആളുകൾ ചേച്ചിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഹൈവേയിൽ തന്നെയാണ്, നമ്മുടെ ഹൈവേയിൽ ടെക്സ്മോ ജംഗ്ഷനും കമലാലയം ജംഗ്ഷനും ഇടയിലായി തന്നെയാണ് ഈ ചേച്ചി ലോട്ടറി കച്ചവടം നടത്തുന്നത്. ചേച്ചിയെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സഹായം നമ്മുടെ ചേച്ചിക്ക് കൊടുക്കണം. കുറച്ച് ടിക്കറ്റും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും ചേച്ചിയെ ഒന്ന് മനസ്സറിഞ്ഞ് സഹായിച്ച് ആ ടിക്കറ്റ് എടുത്ത് അവർക്ക് ആ നഷ്ടം വന്നൊരു തുക തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് കാണിക്കാം എല്ലാവർക്കും. ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് ലോട്ടറി വിറ്റ് തീർക്കുന്നല്ലേ നമുക്ക് നോക്കാം. അല്ല ഇത് തീർന്നിട്ട് കാര്യമില്ല, ഇവിടെ ഉണ്ടോ അടയാളം അടയാളം ചന്ദന കളറ് ചെറ്റ വടക്കൂന്ന് വന്ന് തെക്കോട്ട് ഇവിടെ കുറച്ച് നേരം നിന്ന് നിന്നിട്ടൊക്കെ എടുത്തോണ്ട് പോയി. രണ്ടുപേരുണ്ട് ഇവിടെ നിന്നൊക്കെ എടുത്തോണ്ട് പോയില്ലേ. അതൊന്ന് കുണം പിടിക്കുന്നു അവിടെ വേറെ പോയി വേണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് പറയുന്നില്ല.